La caí. La riase. Oye, hombre. ¿Cuándo lo ra? Caí. Ajá. Mía na. Ya me dijiste ya na. Oh, tamasha. Da. ¿Y en qué no te entiendo todo esto? ¿Y en dónde dona? ¿Ni qué anda vuelta ya? Adera, vuelta dónde? Prema tiende vuelta. Premo. Adera premam. കുടുംബിരി കൊണ്ട പ്രേമം ഇവൻ എന്തൊക്കെയാ പറയണേ എടാ അവളില്ലേ എവള് ശീതള് എടാ അവക്ക് എന്നോട് പ്രേമം പറഞ്ഞു എടാ ഇത് കണ്ടാടാ ഇത് അവള് തന്നതാണ് മോനെ ഈ പ്രോഗ്രാം നല്ല കഴിഞ്ഞതാ കേട്ടോ എന്തെങ്കിലും പോസ്റ്റ് അടിച്ച് തീർക്കണം കാശ് മേടിക്കാനുള്ളതാണേ ഇവറ്റുകൾ ഇതുവരെ പോസ്റ്റ് ഒട്ടിക്കുന്ന ജോലി നിർത്തിയില്ലേ കൺട്രി ഫെലോസ് എന്തോ ഏയ് ഞാൻ വെറുതെ പറഞ്ഞു നല്ല ആത്മാർത്ഥമല്ല നമുക്കേ സ്വാമിനാഥന്റെ ചാപ്റ്റർ ഇൻ ക്ലോസ് ചെയ്യണ്ട നമുക്കാ ഒറ്റയ്ക്ക് അങ്ങട് ക്ലോസ് ചെയ്താ മതി അന്ന് വെട്ടി വെച്ചിട്ട് പോയതല്ലേ ഞാൻ ചില സൂത്രങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ദൈവമേ അത് പാളി പോണേ ഇവിടെ വെച്ച് വേണ്ട ആരെങ്കിലും കാണും അയ്യോ അതിനല്ല നീ ആ കണ്ണം കറുത്തിട്ട് കൈ നീട്ടിയേ ശരി കണ്ണടച്ചു കൈ നീട്ടി ഇന്ന നീ ചോദിച്ച സാധനം ഹായ് മൊബൈൽ ഫോൺ ഇത് ഹാൻഡ്സ് ഫ്രീ ടീലേ പിന്നെ അതൊക്കെ കിട്ടി ബേ ഹാൻഡ്സ് ഇതല്ല മറ്റ ഹാൻഡ്സ് ഫ്രീ ആ ഹാൻഡ്സ് കടക്കാരൻ ഫ്രീ ആയിട്ട് വന്നതാണ് എന്റെ പോക്കറ്റും ഫ്രീ ആയി വൈദ്യണ്ണ നമ്മുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം അത് നമ്മ അമ്മയിൽ തീരുമാനിച്ച് ഉറപ്പിച്ചതല്ലേ സരോജും ഗോപ ഞാനൊരു സർപ്രൈസ് കാണിച്ചേട്ടെ എന്താ അങ്ങോട്ട് നോക്കി മര്യാദയ്ക്ക് ആഹാരം ഒന്നും കഴിക്കാറില്ലേ ആകെ ക്ഷീണിച്ചു പോയി എന്റെ കൈ കിട്ടട്ടെ ശരിയാക്കി തരാ ഞാൻ ഓഹോ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനൊരു ചുറ്റിക്കളി ഉണ്ടായിരുന്നോ അത് ശരി ഇത്രയും നാളെ നമ്മുടെ മുമ്പിൽ കീരിയും പാമ്പ് അഭിനയിക്കായിരുന്നല്ലേ വാ എന്താ പറയണം നോക്കാം വേണ്ട ഗോപ താമ്പാറോ ഇതൊക്കെ ഒരു രസമല്ലേ കാറിന്റെ സൈഡിൽ നിന്ന് നീല ഷർട്ടിട്ട് പഞ്ചാര അടിക്കുന്നവനാ അവന്റെ ഓ ഇനി അവൻ ആരും പറ്റിക്കരുത് ചെല്ലി സരോജം വല്ലപ്പോഴും എന്റെ പിറന്നാളിന് എന്റെ ഡാഡി സ്വിറ്റ്സർലൻഡിൽ നിന്ന് അയച്ചിരുന്ന സ്വിസ് ബോക്സുകളായിരുന്നു എനിക്ക് എന്നും അശ്വസം ഈ പന്നി കാരണം ഞാൻ തല്ലുകൊണ്ടതിന് കൈയും കളക്കൂല ഇങ്ങനെ വിഷമിക്കല്ലേ വൈദ്യണ്ണ ഇനി ഞാനില്ലേ സ്വീറ്റ്സ് ഒക്കെ തിന്നു തീർക്കാൻ നിന്നെയും സ്വന്തമാക്കി എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഗ്രാമത്തിലേക്ക് കുതിക്കണം അതെവിടെയാ സ്വിറ്റ്സർലൻഡ് ഇതിന്റെ ഇടക്ക് അവൻ മുങ്ങിയാ എനിക്കറിയില്ല കണ്ടിട്ട് സരോജത്തിന് ആങ്ങളയെന്ന് തോന്നണ പാപ്പോ അങ്ങനെ എന്റെ മുതലാളി നീ എന്തെങ്കിലും കഴിച്ചിട്ടോ എന്താടാ എന്നെ ഒന്നും ചെയ്യില്ല സാറേ എന്നെ പഠിച്ചിട്ട് അവർ രക്ഷപ്പെട്ട് കളഞ്ഞതാ ഹലോ ഹലോ മാഡം ഞാൻ ശീതളാണ് സ്വാമിനാഥനെ കുറിച്ച് അറിയണ്ടേ നാളെ രാവിലെ 9 മണിക്ക് ലേക്ക് വ്യൂവിൽ വന്നാ മതി ഹലോ സർ ശീതളാണ് സ്വാമിനാഥനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണ്ടേ ഒന്നുകിൽ ഒരു പൊട്ടിത്തെറി
അല്ലെങ്കിൽ ഒരു തീരുമാനം. എന്തെങ്കിലും ഒന്ന് സംഭവിക്കണമല്ലോ. അപ്പൊ വേണമെന്ന് വെച്ചാ രണ്ടുപേർക്കും ഒരുമിച്ച് വരാൻ അറിയാം. സ്വാമിനാഥൻ എവിടെ? നീ അത് പറ. സ്വാമിനാഥൻ വരും. എപ്പോ? സ്വാമിനാഥൻ പറഞ്ഞൊരു കണ്ടീഷൻ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുമിക്കണം. നടക്കില്ല. നടക്കരുത്. അതന്നെയാണ് എന്റെ അഭിപ്രായം. പേരും പ്രശസ്തിയുള്ള ലീഡിംഗ് അഡ്വക്കേറ്റ്, സ്വന്തം ഭാര്യയാണെങ്കിലും ഒരു സ്ത്രീയുടെ മുമ്പിൽ തലകുനിച്ചു എന്ന് പറഞ്ഞ മോശമല്ലേ? മകൻ തിരിച്ചു വന്നില്ലെങ്കിലും വേണ്ടില്ല, മുട്ടുമടക്കരുത്. മാഡം അതെ, തല താഴ്ത്തരുത്. ആഫ്റ്റർ ഓൾ, സ്വന്തം മകന് വേണ്ടിയെങ്കിലും ഒരു സാക്രിഫൈസ് ചെയ്യരുത്. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്റെ മോനോട് ഞാൻ പറഞ്ഞോളാം. അവൻ എവിടെ ഉണ്ടെന്ന് പറ, അഡ്രസ് ഒന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. മകനെ നിങ്ങളെ കണ്ടെങ്കിലോ? മോളെ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്റെ അങ്കിൾ ഇവരൊരുമിച്ചാലേ വരൂന്നുള്ള വാശിയില്ല സ്വാമിനാഥൻ. സ്വന്തം മക്കളെ കുറിച്ച് ഏത് അച്ഛനമ്മമാരും ഒരു ദിവസമെങ്കിലും ഓർക്കാതിരിക്കോ? നാളെ സ്വാമിനാഥന്റെ പിറന്നാളാ, അതുപോലെ ഇവര് മറന്നിട്ടുണ്ടാവും. എന്നിട്ട് മകനെ കുറിച്ച് അന്വേഷിക്കാൻ നടക്കുന്നെ. അങ്കിൾ ഒന്നേ നിന്നെ. ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി, ആ പട്ടിണി കുട്ടിയെ കുറിച്ച് മോൾക്കറിയാം. എങ്ങനെ അറിയാൻ? അല്ലെങ്കിൽ പിന്നെ ബർത്ത്ഡേയുടെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞതോ? ഓ അതോ, അത് ഞാനെന്നാ വൈദ്യനാഥ പട്ടർക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കാൻ ചെന്നപ്പോ ചോദിച്ചു മനസ്സിലാക്കിയതല്ലേ? പിന്നെയും കൺഫ്യൂഷൻ. സത്യമായിട്ടും പറ, സത്യാണോ? സത്യമായിട്ടും സത്യം. എന്നാ പിന്നെ അവരെന്തിനാ വെറുതെ ടെൻഷൻ അടിപ്പിക്കണേ? എത്രയും വേഗം തെറ്റ് സമ്മതിച്ച് ഒഴിയാൻ നോക്ക്. കളിച്ച് കളിച്ച് അവസാനം ഇത് തീക്കളിയാവും. ഈശ്വര, ഇപ്പൊ തന്നെ എനിക്ക് ആവശ്യത്തിലേറെ ടെൻഷൻ ഉണ്ട്. അവിടെ ധാരാളം ഉണ്ടെന്ന് വെച്ചാൽ അത് മുഴുവൻ എന്തിനാ ഈ പാവത്തിന്റെ തലയിൽ കെട്ടിവെക്കണേ? മാഡം, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചോളൂ. രണ്ടുപേരുടെയും പിണക്കൊക്കെ തീർന്നുല്ലേ, സന്തോഷായി. പുഷ്പാർച്ചന, സ്വാമിനാഥൻ അനിഴ. ഹൈ, അപ്പൊ ശത്രുത മാറില്ലേ?